നിങ്ങളുടെ ലേണും അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്യുണ്ടായിരുന്നു. പക്ഷെ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് വന്നിട്ട് ലയനം ഐക്യം ഐക്യം ഇതൊരിക്കലും തടസ്സമാകൂല. ഇൻഷാല്ലാ ഐക്യം ഉണ്ടായാൽ അത് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നു. ഇപ്പോഴും അതിന് പരിശ്രമത്തിൽ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ആ ഐക്യത്തിന് ഈ നൂറാം വാർഷികം അതിൻ്റെ പ്രഖ്യാപനവും ഒരിക്കലും തടസ്സം അല്ല. അത് നോക്കട്ടെ. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 3 കൊല്ലം അതിന് പ്രവർത്തനങ്ങൾ നടക്കുക, അതിനിടയിൽ വന്ന് വരുമല്ലേ എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം. ആ പരത്തിനും പറ്റിയോ? ഒരു വ്യക്തിയുടെ പ്രസ്താവന എന്താണ്? അദ്ദേഹം എന്താ ഉറച്ചു നിൽക്കുന്നത് പറയേണ്ട ആളല്ലല്ലോ ഞാൻ. അദ്ദേഹം എന്തുകൊണ്ടാണ് പറഞ്ഞു? നമുക്ക് നിങ്ങൾ പലത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാന്നല്ലാതെ തകര് എന്ത് ഉറച്ചു നിൽക്കണമില്ല എന്ന് ചോദിക്കുക, ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. അതിന് അദ്ദേഹമല്ലേ പറയേണ്ടത്? അത് പഴയ കാലം മുതൽക്കേ അന്യമതസ്ഥരുടെ ആഘോഷം ഇസ്ലാമികമാണെന്ന് വരാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഇസ്ലാമികമായി അംഗീകരിക്കാൻ നിർവാഹം ഇല്ല. ഇസ്ലാമികമാണെന്ന് വരുത്താത്ത വിധത്തിൽ പണ്ടൊക്കെ ചെയ്തു വന്നതുപോലെ ഇനിയും ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഓരോന്നോരോന്നെടുത്ത് കേക്ക് പൂള അത് ഓരോന്ന് ചർച്ച ചെയ്യുമ്പം ചർച്ച ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം ചോദിച്ച മൊത്തത്തിലുള്ള ചോദ്യമാണ്, അതിന് ഞാൻ മൊത്തത്തിൽ മറുപടി പറഞ്ഞതാണ്. ഞാൻ 2 പ്രാവശ്യം അവിടെ കേരളയാത്രയും കർണാടകയാത്രയും ഒക്കെ നടത്തിയല്ലോ. അതൊക്കെ ബഹുസ്ഥർക്ക് വേണ്ടിയും മതമൈത്രിക്ക് വേണ്ടിയൊക്കെ അല്ലേ, മാനവികതയ്ക്ക് വേണ്ടി. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ളതൊക്കെ ചെയ്യണം. അതെ, ആഘോഷത്തിൽ പങ്കെടുക്കലും സംസ്കാരം പകർത്തിയെടുക്കലും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും ആഘോഷ സംസ്കാരം പകർത്തുന്നതും വ്യത്യാസമുണ്ടാകും. മറ്റു സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല. അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ്. അത് യാതൊരു തടസ്സവും ഇന്നുവരെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഏതാതിരി പോകാതുള്ളത്. സൗഹൃദം വേണം എന്നൊരു സംശയമില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, മറ്റ് സമുദായങ്ങൾ ജീവിക്കുന്ന രാജ്യത്താണ്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കഴിഞ്ഞു പോയ ആളുകൾ, മമ്പുറത്ത തങ്ങൾ, അതുപോലെ ഉമർ ഖാദി തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ വലിയ നേതാക്കളാണ്. ആ നേതാക്കളൊക്കെ അന്യമതക്കാരുമായി വളരെ സൗഹൃദത്തിൽ ജീവിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്.